ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ പാഠമാണ് അന്നും ഇന്നും. പി പി പി, പോം പോം പോം, കി കി കി. ഇതെന്താണ് കൂട്ടുകാരെ, എന്താണെന്ന് മനസ്സിലായോ ഈ ശബ്ദങ്ങളെല്ലാം? ആ, എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ആ, വാഹനങ്ങളുടെ ശബ്ദമാണ്. ആ, നമ്മൾ ദിവസേന ഈ ചെറുതും വലുതുമായ ധാരാളം വാഹനങ്ങൾ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വാഹനങ്ങളുടെ പേര് എഴുതി നോക്കിയാലോ? നിങ്ങൾ പറയുമല്ലോ. വാഹനങ്ങൾ, വാഹനങ്ങൾ. ബസ്, ബസ്. കാർ, സ്കൂട്ടർ. ബസ്, കാർ, സ്കൂട്ടർ. വായുവിലും കരയിലും വെള്ളത്തിലും ഓടുന്ന വാഹനങ്ങൾ, പല വലുപ്പത്തിലുള്ള വാഹനങ്ങൾ, അവയുടെ ഉപയോഗങ്ങളോ? ആ, അതും വ്യത്യസ്തമാണ് അല്ലെ. അപ്പോ നമുക്ക് കുറച്ച് ജലവാഹനങ്ങളുടെ പേരെഴുതി നോക്കിയാലോ? എന്തൊക്കെയാണ് ജലവാഹനങ്ങൾ? തോണി, ബോട്ട്, കപ്പൽ. അപ്പോ ഇത് ഇന്നത്തെ കാലം പലതരത്തിലുള്ള വാഹനങ്ങൾ നമ്മൾ നിത്യേന കണ്ടുവരുന്നു. ഇന്ന് ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ മുമ്പത്തെ അവസ്ഥേനെ കുറിച്ച് നമുക്കൊന്ന് ഊഹിക്കാമല്ലോ. ആ, പണ്ട് കാലത്തെ ജനങ്ങൾ എങ്ങനെയായിരിക്കും യാത്ര ചെയ്തിരുന്നത് കൂട്ടുകാർക്ക് പറയാമോ? ആ, പണ്ട് ഈ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവർ നടന്ന്, ദിവസങ്ങളോളം നടന്നിട്ടൊക്കെയാണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിയിരുന്നത്. ധനികർക്ക് സഞ്ചരിക്കാൻ മനുഷ്യൻ ചുമന്നുകൊണ്ടു പോകുന്ന മഞ്ചൽ, പല്ലക്ക് എന്നിവ ഉണ്ടായിരുന്നു. നിങ്ങൾ പല്ലക്ക് കണ്ടിട്ടുണ്ടോ? പണ്ട് രാജാക്കന്മാരൊക്കെ യാത്ര ചെയ്തിരുന്നത് എന്തിലാണ് കൂട്ടുകാരെ? ആ, പല്ലക്ക്. പിന്നീട് ജലത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ അവർ എന്തായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവാ? ആ, മരത്തടികൾ കൂട്ടിക്കെട്ടി അവർ ചങ്ങാടങ്ങൾ ഉണ്ടാക്കി. പിന്നീടാണ് മരത്തടികളൊക്കെ ചെത്തിമിനുക്കി തോണികൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ജലത്തിലൂടെ യാത്ര ചെയ്യാൻ നാം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്? ആ, കപ്പൽ, ബോട്ട്. പിന്നീട് ചക്രങ്ങളുടെ കണ്ടുപിടുത്തം വന്നപ്പോൾ യാത്ര എളുപ്പമായി. നിങ്ങൾ കാളവണ്ടി കണ്ടിട്ടുണ്ടോ? ആ, പണ്ടത്തെ ജനങ്ങൾ എന്ത് ചെയ്തിരുന്നു? യാത്രയ്ക്ക് വേണ്ടിയും സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ കാളവണ്ടി ഉപയോഗിച്ചിരുന്നു. ഇന്ന് കാളവണ്ടി ഒന്നും ഇവിടെ കാണാനേ ഇല്ല. മോട്ടോർ വാഹനങ്ങളുടെ വരവോടെ വലിയ മാറ്റങ്ങൾ വന്നു. സഞ്ചാരം കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലുമായി. ആളുകൾക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാൻ കഴിഞ്ഞു. പെട്രോൾ, ഡീസൽ എന്നിവ ഉപയോഗിച്ചാണ് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നത്. വൈദ്യുതി കൊണ്ടും സൂര്യപ്രകാശം കൊണ്ടും ഓടുന്ന വാഹനങ്ങൾ ഇന്നുണ്ട്. ആയിരത്തിലേറെ ആൾക്കാരെ കയറ്റിക്കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്? ആ, തീവണ്ടി, കപ്പൽ, വിമാനം എന്നിവയെല്ലാം മോട്ടോർ വാഹനങ്ങളുടെ കൂട്ടത്തിൽ കേമന്മാരാണ്. സാധനങ്ങൾ കൊണ്ടുപോകാനും ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. ഉയർന്ന കുന്നുകളും നിരപ്പുകളും ഉള്ള പ്രദേശങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. നിരപ്പായ പ്രദേശങ്ങളിൽ ഏത് യാത്രയാണ് സുഖപ്രദം കൂട്ടുകാരെ? ആ, സൈക്കിൾ യാത്ര. നിങ്ങളെല്ലാവരും സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം. സൈക്കിളിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് കൂട്ടുകാർക്ക് പറയാമോ? ആ, സൈക്കിൾ ഓടിക്കുന്നതിലൂടെ നമുക്ക് നല്ല വ്യായാമം ലഭിക്കുന്നു. പിന്നെന്താണ്? ആ, സൈക്കിൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് വായുമലിനീകരണം ഉണ്ടാവുകയില്ല. പിന്നീടെന്താണ്, ഒരെണ്ണം കൂടി പറയാമോ? ആ, സൈക്കിൾ ഓടിക്കാൻ എന്ത് വേണ്ട? ആ, ഇന്ധനം വേണ്ട. എന്താണ് ഇന്ധനം? ആ, നമ്മൾ കാറും ബസ്സും ഒക്കെ ഓടിക്കണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? ആ, പെട്രോൾ, ഡീസൽ മുതലായവ ആവശ്യമാണ്. അപ്പോൾ സൈക്കിൾ ഓടിക്കാൻ അത് വേണോ? വേണ്ട. അപ്പം എല്ലാവരും സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമല്ലോ. നിരപ്പായ പ്രദേശങ്ങളിൽ സൈക്കിൾ യാത്ര സുഖകരമാണ്. കയറ്റങ്ങൾ താണ്ടിയുള്ള യാത്രയിലോ എന്തായിരിക്കും ഉപയോഗിക്കുക?
ജീപ്പ്. കയറ്റങ്ങൾ താണ്ടിയുള്ള യാത്രയ്ക്ക് ജീപ്പ് ഉപയോഗിക്കുന്നത് ഫലപ്രദമാണ്. പുഴയും കായലും തോടുമുള്ള സ്ഥലങ്ങളിൽ എന്തൊക്കെ വാഹനങ്ങളായിരിക്കും ഉപയോഗിക്കുക കൂട്ടുകാരെ? ആരോ പറയുന്നുണ്ടല്ലോ, വലിയ വള്ളങ്ങളും പിന്നെന്താണ് തോണികളും. കൂട്ടുകാർക്ക് അറിയാല്ലേ, തോണികളും വലിയ വള്ളങ്ങളും ഉപയോഗിക്കുന്നു. യാത്രയ്ക്കും സാധനങ്ങൾ കൊണ്ടുപോകാനും മാത്രമല്ല വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. ഫയർ എഞ്ചിൻ, മണ്ടുമാന്തുന്നതിനുള്ള യന്ത്രം, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, റോഡ് റോളർ എന്നിവ ഇവയിൽ ചിലതാണ്. പറയാം, നമുക്കൊരു പട്ടിക തയ്യാറാക്കിയാലോ? യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്? ബസ്, കാറ്, സ്കൂട്ടർ. എഴുതി നോക്കാം. ബസ്, കാർ, സ്കൂട്ടർ. സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഏതെല്ലാം വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്? ലോറി, ട്രക്ക്. ലോറി, ട്രക്ക്. മറ്റാവശ്യങ്ങൾക്ക് ഏതെല്ലാം വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് കൂട്ടുകാരെ? മണ്ണുമാന്തി യന്ത്രം. ഗുഡ്. ദേ യുദ്ധവിമാനം. മണ്ണു മാന്തി, മണ്ണുമാന്തി യന്ത്രം, യുദ്ധ വിമാനം. അപ്പോ എല്ലാ കുട്ടികളും ഇത് നോട്ട്ബുക്കിലേക്ക് പകർത്തിയെടുക്കണം. നിങ്ങൾ റോഡിലൂടെ നടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കൂട്ടുകാർക്ക് പറയാമോ? റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം. നിങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സീബ്ര വര കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലേ. സീബ്ര വര ഉപയോഗിക്കണം. നമ്മൾ ഇരുവശത്തു നിന്നും വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ടാണ് റോഡ് മുറിച്ച് കടക്കേണ്ടത്. അപ്പൊ നിങ്ങൾ റോട്ടിലൂടെ പോകുമ്പോൾ അവിടെ പല ബോർഡുകളും കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്തൊക്കെയായിരിക്കും ആ ബോർഡിൽ എഴുതിയിട്ടുണ്ടാവുക കൂട്ടുകാര്? അതൊക്കെ ശ്രദ്ധിച്ച് എഴുതി മിസ്സിനെ അയച്ചു തരണം. പിന്നെ നിങ്ങൾ പല വാഹനങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ യാത്ര ചെയ്ത നിങ്ങളുടെ അനുഭവങ്ങളും മിസ്സിന് എഴുതി അയച്ചു തരണം. നന്ദി.